സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാലക്കാട് കർഷകർ സപ്ലൈകോ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സർക്കാരിന്റെ ഇൻസെന്റീവ് 10 രൂപയാക്കുക, സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ ലഭ്യമാക്കുക എന്നിവയായിരുന്നു ആവശ്യങ്ങൾ. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിയർപ്പ് വറ്റിച്ച് വയലിൽ പണിയെടുത്തിട്ടും കണ്ണീർ കഥകൾ മാത്രമാണ് പാലക്കാട്ടെ നെൽകർഷകർക്ക് പറയാനുള്ളത്. ഗത്യന്തരമില്ലാതെയാണ് കർഷകർ സമരത്തിനിറങ്ങുന്നത്. സംസ്ഥാന സർക്കാർ കർഷകരെ വഞ്ചിക്കുന്നുവെന്ന് ആരോപിച്ച് കർഷക സംരക്ഷണ സമിതി കേരളയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഉപാധികളില്ലാതെ നെല്ല് സംഭരിക്കുക, ഹൈക്കോടതി വിധിക്കനുസരിച്ച് ലോഡിംഗ് കൂലി നടപ്പാക്കുക, താങ്ങുവില 35 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവരെന്താ ചെയ്യുന്നത്? സംഭരിച്ച നെല്ലിന് കർഷകർക്ക് കാശ് കൊടുക്കാതെ ഒരു ഷീറ്റ് കൊടുക്കുന്നു, എന്നിട്ട് സർക്കാർ ഗ്യാരണ്ടി എന്ന് പറയുന്നു. കഴിഞ്ഞ തവണ കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ്. എങ്ങനെയാ കർഷകർ ആത്മഹത്യ ചെയ്തത്? കേന്ദ്രം കൊടുക്കുന്ന പണം ട്രഷറിയിലുണ്ട്, സംസ്ഥാനം ഇൻസെന്റീവ് കുറച്ചു, ശരി. എന്നാൽ കുറച്ചടക്കം തന്നതടക്കം അത് കർഷകർക്ക് സമയത്തിന് കൊടുക്കണ്ടേ? അതിന് പകരം ഞങ്ങള് ഗ്യാരണ്ടി. നിലവിൽ ശരിയായ നിലയിൽ ലോൺ അടച്ച് നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായ നിലയിൽ അടച്ച് സിബിൽ സ്കോറ് പോസിറ്റീവായി നിൽക്കുന്ന സമയത്താണ് ഈ കൊടും ജതി കേരള ഗവൺമെന്റ് ചെയ്തത്. കേന്ദ്രം കൊടുക്കുന്ന കാശ് കർഷകർക്ക് അത് കൊടുക്കാതെ കർഷകർക്ക് ലോൺ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി, സിബിൽ മൈനസായി, റെഡല്ലേ സത്യം. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സംഭരണ വില സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിച്ച ഇൻസെന്റീവും കൂടി കൂട്ടിച്ചേർത്ത് കൊടുക്കേണ്ടതിന് പകരം കേന്ദ്രം കൊടുക്കുന്ന കാശും അവർ കൊടുക്കുന്നില്ല. കഴിഞ്ഞ കൊല്ലം സംഭരിച്ച നെല്ലിന്റെ പണം ഇപ്പോഴും കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. ആന്ധ്ര ലോബിയെ സഹായിക്കാനാണ് സംസ്ഥാന സർക്കാർ കർഷകരെ വഞ്ചിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും പങ്കെടുത്തു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും സമരത്തിനെത്തി. ജനം പാലക്കാട്.